ഞാൻ പറഞ്ഞത് ഉദ്ഘാടനത്തിന് തന്നെ പ്രമുഖ കോൺഗ്രസ് നേതാക്കന്മാർ പങ്കെടുക്കുമെന്നാണ്. അതായത് ഉദ്ഘാടനത്തിന് കോൺഗ്രസ് നേതാക്കന്മാരില്ലാത്തൊരവസ്ഥയും അതിനു മുമ്പും അതിനു ശേഷവും അവർ വന്നു പോകുന്ന അവസ്ഥയല്ല ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞ അന്ന് തന്നെ പ്രമുഖ കോൺഗ്രസ് നേതാക്കന്മാർ പങ്കെടുക്കുമെന്നാണ്. അപ്പോൾ അതൊക്കെ നടക്കും. കാരണം അതിൻ്റെ ഒരു സാഹചര്യം അതാണ്, അത് രാജ്യത്ത് നിലനിൽക്കുന്ന സാഹചര്യം അതാണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്, കോൺഗ്രസിൻ്റെ പ്രമുഖ നേതാക്കന്മാർ പല സംസ്ഥാനങ്ങളിൽ നിന്ന് ആളുകൾ ഈ ചടങ്ങിൽ പങ്കെടുക്കും, ആ ചടങ്ങ് വിജയകരമായി നടക്കും. അതിൻ്റെ പിന്നിൽ രാഷ്ട്രീയമില്ല, അത് സുപ്രീം കോടതിയുടെ വിധിയുടെ അടിസ്ഥാനത്തിൽ ട്രസ്റ്റ് നിർമ്മിക്കുന്ന ക്ഷേത്രമാണ്. ബി ജെ പിയുടെ തന്നെ എല്ലാ മുഖ്യമന്ത്രിമാരെയും ഒന്നും ക്ഷണിച്ചിട്ടില്ല. ഞാൻ മനസ്സിലാക്കുന്നത് പ്രധാനമന്ത്രിയും അതുപോലെ തന്നെ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയും ഒക്കെ അവിടെ ഉണ്ടാവാൻ സാധ്യതയുള്ളൂ. അവിടെ വലിയ സെക്യൂരിറ്റി അറേഞ്ച്മെൻ്റ് ഉണ്ട്, അതുകൊണ്ട് ധാരാളം ഒരു പരിധിക്കപ്പുറം വി ഐ പികൾ അവിടെ വേണ്ട എന്നാണ് തീരുമാനമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇതൊരു ലിമിറ്റഡായ ഒരു വി ഐ പികൾ മാത്രമേ അവിടെ ഉണ്ടാവാൻ സാധ്യതയുള്ളൂ. ആ രീതിയിൽ കാര്യങ്ങൾ നടക്കും. അതിനെ ഇങ്ങനെ രാഷ്ട്രീയപരമായി ചർച്ച ചെയ്തിട്ട് കോൺഗ്രസ്സിന് ഏതായാലും ഗുണമുണ്ടാവാൻ പോകുന്നില്ല. കാരണം സി പി എമ്മിന് ഇപ്പോൾ പേടിക്കാനൊന്നുമില്ല. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ഈ കേരളത്തിൽ അടക്കം ഇന്ത്യ രാജ്യത്ത് 10ഓ 15ഓ 16ഓ സീറ്റിൽ മാത്രം സീരിയസ് ആയി മത്സരിക്കുന്ന ഒരു പാർട്ടിയാണ് അവർ. അവർക്കിപ്പോൾ എന്ത് നിലപാടും എടുക്കാം, പക്ഷേ അതല്ലല്ലോ കോൺഗ്രസിൻ്റെ സ്ഥിതി. അതുകൊണ്ട് ആ ഒരു ആശയക്കുഴപ്പം കോൺഗ്രസ്സിനകത്തുണ്ട്, കോൺഗ്രസ്സിനകത്ത് ആ പ്രശ്നമുണ്ട്. അതാണ് ഈ വ്യത്യസ്ത അഭിപ്രായങ്ങൾ വരാൻ കാരണം. കർണാടകയിൽ നിന്ന് വ്യത്യസ്ത അഭിപ്രായം, ഇപ്പോൾ ഇദ്ദേഹം പറഞ്ഞല്ലോ തീരുമാനമെടുത്തു എന്ന്. കർണാടക ഗവൺമെൻറ് ഈ നിമിഷം വരെ ആ ഉത്തരവ് പിൻവലിച്ചിട്ടില്ല. 22ാം തീയതി ക്ഷേത്രങ്ങളിൽ പൂജ നടത്തണം, സർക്കാർ ഉടമസ്ഥതയിലുള്ള ക്ഷേത്രങ്ങളിൽ പൂജ നടത്തണമെന്ന ഉത്തരവ് ഈ നിമിഷം വരെ പിൻവലിച്ചിട്ടില്ല. കാരണം അവർക്കിതിൻ്റെ കോൺഗ്രസിൽ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പോകുന്ന അല്ലെങ്കിൽ ഈ രാജ്യത്തെ ജനങ്ങളെ നാളെ അഭിസംബോധന ചെയ്യേണ്ട നേതാക്കന്മാർക്കൊക്കെ ഇതിൻ്റെ പ്രാധാന്യം അറിയാം, രാമക്ഷേത്രത്തിൻ്റെ പ്രാധാന്യം അറിയാം. അപ്പോൾ അതുകൊണ്ട് നിങ്ങളാ പറയുന്നത് പോലെ കോൺഗ്രസ് ഒരു തീരുമാനമെടുത്തു ഇനി കഴിഞ്ഞു അതൊന്നും അല്ല സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് നമുക്ക് വരുന്ന ദിവസങ്ങളിൽ കണ്ട് മനസ്സിലാക്കാൻ സാധിക്കും.